പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തെ ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് കോൺഗ്രസും ലീഗും. വർഷങ്ങൾക്ക് മുമ്പേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് എന്നറിഞ്ഞിട്ടും പരാജയ ഭീതിയിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ കച്ചിത്തുരുമ്പാക്കാനാണ് ശ്രമിക്കുന്നത്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാകാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഈ കേരളത്തിൽ സ്വന്തം പാർട്ടിക്കാരെ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ കൊന്നു തള്ളിയത് എത്രയാണ്! കോൺഗ്രസ് പാർട്ടി ആഫീസിലെ തൂപ്പുകാരി രാധയെ വരെ കൊന്നു കഷ്ണങ്ങളാക്കി ചാക്കിലാക്കിയവരാണ് കേരളത്തിലെ കോൺഗ്രസ്. 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ 16,000 വരുന്ന സിഖുകാരെ കൂട്ടക്കൊല നടത്തിയവരാണ് കോൺഗ്രസ്. അന്ന് പ്രധാനമന്ത്രി കൂടിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി അതിനെ ന്യായീകരിച്ചത് ഓർമ്മയില്ലേ? ഒരു വൻ മരം വീണാൽ അതിനടിയിൽ പെടുന്ന ചെറിയ പുൽക്കൊടികളും ചെടികളും ഒക്കെ നശിക്കുന്നത് സ്വാഭാവികമാണെന്നാണ്. തൻ്റെ അമ്മ ഒരു വൻ മരമാണെന്നും കൊല്ലപ്പെട്ട 16,000 വരുന്ന സിഖുകാർ ചെറിയ പുൽച്ചെടികളുമാണെന്നാണ് അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത്. ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ CPMന്റെ നെഞ്ചത്തേക്ക് കയറുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനേക്കാൾ ഒരു പടി മുന്നിലാണ് മുസ്ലിം ലീഗ്. 1957 മുതൽ, അതായത് കേരള സംസ്ഥാനം രൂപപ്പെട്ടത് മുതൽ നാളിതുവരെ 14 മുസ്ലിം ലീഗുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ സ്വയം വിശുദ്ധപട്ടം എടുത്തണിയുന്ന മുസ്ലിം ലീഗ് കൊന്നത് 44 പേരെയാണ്. ആ 44 പേരുടെയും ലിസ്റ്റ് ഇന്ന് ഫേസ്ബുക്ക് പേജിലൂടെ ഡോക്ടർ KT ജലീൽ ഒരിക്കൽ കൂടി മുസ്ലിം ലീഗിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: വാക്കിൽ സമാധാനം, പ്രവൃത്തിയിൽ കഴുകക്കണ്ണ്. ലീഗ് നടത്തിയ വിശുദ്ധ കൊലകൾ 44. 1. ടി മനോജ്, ഉദുമയിലെ സഖാവിനെ 2012 August 2 മുസ്ലിം ലീഗ് തീവ്രവാദി സംഘം ചവിട്ടിക്കൊലപ്പെടുത്തി. 2. OK കുഞ്ഞിക്കണ്ണൻ, കണ്ണൂരിൽ 1970 September 11 സഖാവ് ലീഗുകാരുടെ അക്രമത്തിനിരയായി ആശുപത്രിയിൽ വെച്ച് മരിച്ചു. 3. റഫീഖ്, ലീഗ് പ്രവർത്തകനായ ഇദ്ദേഹം നാദാപുരം നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടു. 4. വലിയ PDAK ബഷീർ, ലീഗ് പ്രവർത്തകനായ ബഷീർ നാദാപുരം നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ചിന്നിച്ചിതറി. 5. ചെറിയ തയ്യൽ സമീർ, ലീഗ് പ്രവർത്തകനായ സമീർ നാദാപുരം നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടു. 6. കരയത്ത് ബഷീർ, ലീഗ് പ്രവർത്തകനായ ഇദ്ദേഹം നാദാപുരം നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടു. 7. കാര്യത്ത് രമേശൻ, കണ്ണൂരിൽ 1989 September 12 തിരുവോണനാളിൽ ഇരുട്ടിൻ്റെ മറവിൽ പതിയിരുന്ന ലീഗുകാർ വെട്ടിക്കൊലപ്പെടുത്തി. 8. പി കൃഷ്ണദാസ്, തളിപ്പറമ്പിനടുത്ത് സയ്യിദ് നഗറിൽ വെച്ചാണ് 2001 ലീഗ് ക്രിമിനലുകൾ സഖാവ് കൃഷ്ണനെ പൈശാചികമായി കൊന്നത്. 9. NR സയ്യിദ് റിപ്പൺ, വയനാട് ജില്ലയിൽ 1972 ലീഗുകാർ മൃഗീയമായി കൊലപ്പെടുത്തി. 10. വള്ളിക്കോട് വാസു, 1971 May 17 വള്ളിക്കോട് വെച്ച് ലീഗുകാർ കുത്തിക്കൊന്നു. 11. KP കുഞ്ഞിരാമൻ, ലീഗ് ഗുണ്ടകളുടെ കൊലക്കത്തിക്കിരയായി 1973 October 30 രക്തസാക്ഷിത്വം വരിച്ചു. 12. KTC അബ്ദുൽ ഖാദർ, ഓമശ്ശേരിയിലെ മദ്രസാധ്യാപകനും SSF പ്രവർത്തകനുമായ ഈ 22 യുവാവിന് കമ്പിപ്പാര തലയിൽ കുത്തിയിറക്കിയാണ് ലീഗ് കൊലയാളി സംഘം കൊല ചെയ്തത്. 13. നീളംപറമ്പത്ത് കോരൻ, 1985 November 5 കണ്ണൂരിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രമാണിമാർ കുത്തിക്കൊലപ്പെടുത്തി. 14. കാപ്പുമ്മൽ ദിവാകരൻ, 1988 October 21 മുസ്ലിം ലീഗ് റൌഡികളുടെ കൊലക്കത്തിക്കിരയായി. 15. NP സജീവൻ, 1988 October 21 മുസ്ലിം ലീഗ് തമ്മാടികൾ പൈശാചികമായി കൊന്നുതള്ളി. 16. കുയ്ത്തേരി കുമാരൻ, 1988 November 7 കുനിപ്പൊയ്യിൽ പരിസരത്ത് വെച്ച് ലീഗ് വർഗീയവാദികൾ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തി. 17. തയ്യിൽ കുമാരൻ, 1992 February 26 പൊന്മേരി വോളിബോൾ കോർട്ടിൽ വെച്ച് ലീഗുകാർ വെട്ടിക്കൊന്നു. 18. പി ഹംസ, മണ്ണാർക്കാട്, 2003 November 22 സഹോദരങ്ങളായ 2 പേരെ പതിയിരുന്ന് ലീഗുകാർ കൊന്നുതള്ളി. 19. പി നൂറുദ്ദീൻ, ഹംസയുടെ സഹോദരൻ നൂറുദ്ദീനെ മണ്ണാർക്കാട് വെച്ച് ലീഗ് തമ്മാടികൾ അരുങ്കൊല ചെയ്തു. ഒരു വീട്ടിൽ നിന്ന് 2 മയ്യത്തുകൾ ഇറക്കിക്കൊണ്ടുപോകുന്ന രംഗം ആരും മറക്കില്ല. 20. ജോബി ആൻഡ്രൂസ്, 1992 July 15 താമരശ്ശേരിയിൽ വെച്ച് ലീഗുകാർ എറിഞ്ഞു കൊലപ്പെടുത്തി. 21. KM ലിജു, അത്തോളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി തെക്കേ മണ്ണിൽ കടവത്ത് വെച്ച് 1999 May 30 ഒരു സംഘം ലീഗ് ഗുണ്ടകളാൽ കൊല്ലപ്പെട്ടു. 22.
താറാട്ട് ജയൻ 2000 ജൂലൈ 6 തൂണേരിയിൽ വെച്ച് ലീഗുകാർ ആക്രമിച്ചു കൊലപ്പെടുത്തി. 23 അബ്ദുൽ ഹക്കീം, പള്ളിയിലെ ജീവനക്കാരനായിരുന്ന ഹക്കീമിനെ കൊറ്റി ജുമാ മസ്ജിദിന്റെ പള്ളിവളപ്പിലിട്ട് തലക്കടിച്ചു കൊന്നു. 2015 ഫെബ്രുവരി 9 രാത്രിയിലായിരുന്നു ജഡം തീയിട്ട് കരിച്ചു. 24 PB സന്തോഷ്, ചക്യാട് വെച്ച് മുസ്ലിം ലീഗുകാർ 2021 ജനുവരി 13 സഖാവിനെ കൊലപ്പെടുത്തിയത്. 25 ഈന്തുള്ളതിൽ വിനു, 2001 ജൂലൈ 2 നാദാപുരം തെരുവമ്പറമ്പിൽ മുസ്ലിം സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയെന്ന കള്ളപ്രചരണം അഴിച്ചുവിട്ട് മുസ്ലിം ലീഗ് NDF ക്രിമിനലുകൾ കല്ലാച്ചി ടൗണിൽ വെച്ച് DYFI പ്രവർത്തകനായ സഖാവിനെ വെട്ടിക്കൊന്നു. 26 CB ഷിബിൻ, 2015 ജനുവരി 22 DYFI പ്രവർത്തകനായ ഷിബിനെ മുസ്ലിം ലീഗ് അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തി. 27 എളങ്കൂർ അബുഹാജി, ലീഗുകാർ തല്ലിക്കൊന്നു. ഖുറാൻ പാരായണത്തിന്റെ ഓഡിയോ കാസറ്റ് വെക്കാൻ പറഞ്ഞതായിരുന്നു കൊലയ്ക്ക് കാരണം. 28 ജെയിംസ് അഗസ്റ്റിൻ, ക്ലസ്റ്റർ പരിശീലനത്തിനിടെ പ്രതിഷേധവുമായി എത്തിയ മുസ്ലിം ലീഗുകാർ ഈ അധ്യാപകനെ അരീക്കോട്ട് വെച്ച് ചവിട്ടിക്കൊന്നു. 29 കിടങ്ങയം മുഹമ്മദ് കുട്ടി, ലീഗ് അക്രമികൾ ക്രൂരമായി കൊലപ്പെടുത്തി. 30 പൗലോസ്, മലപ്പുറത്ത് 1969 നവംബർ 28 ലീഗുകാർ കുത്തിക്കൊലപ്പെടുത്തി. 31 കുണ്ടൂർ കുഞ്ഞു, പണ്ഡിതനും AP വിഭാഗം നേതാവുമായിരുന്ന കുണ്ടൂർ ഉസ്താദിന്റെ മകനായ കുഞ്ഞുവിനെ റമദാൻ മാസം 27 രാവിലെ കൊലപ്പെടുത്തി ലീഗിന്റെ കാട്ടാളന്മാർ. 32 സുബ്രഹ്മണ്യൻ, 2006 മെയ് മാസത്തിൽ കൊന്നുതള്ളി ലീഗ് നരഭോജികൾ. 33 അബ്ദുൽ ഗഫൂർ, പാലക്കാട്, 2000 ഡിസംബർ 11 ലീഗ് NDF ഗുണ്ടകൾ പതിയിരുന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തി. 34 KK ശങ്കരൻ, കരുമത്തിൽ ശങ്കരൻ, 1960 ജനുവരി 25 കോൺഗ്രസ് ലീഗ് ക്രിമിനലുകൾ സംഘം കൂടി കൊലപ്പെടുത്തി. 35 KP വത്സലൻ, ഗുരുവായൂർ നഗരസഭാ ചെയർമാനും CPM അംഗവുമായിരുന്ന സഖാവിനെ 2006 ഏപ്രിൽ 16 മുസ്ലിം ലീഗുകാർ കുത്തിക്കൊന്നു. 36 V രാജു, തിരുവനന്തപുരത്ത് 2012 ആഗസ്റ്റ് 25 മുസ്ലിം ലീഗ് മണൽ മാഫിയ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തി. 37 കുറ്റിമൂച്ചി അബ്ദു, SSF പ്രവർത്തകനായിരുന്ന അബ്ദുവിനെ റമദാൻ 5 ലീഗുകാർ പള്ളിയിൽ കയറി കൊലപ്പെടുത്തിയത്. 38 കുനിയിൽ അബൂബക്കർ, ലീഗുകാരുടെ ഇരട്ടക്കൊലക്കിരയായി. 39 കുനിയിൽ ആസാദ്, അബൂബക്കറിന്റെ സഹോദരൻ, ആസാദിനെയും ലീഗ് തമ്മാടികൾ വെട്ടിക്കൊന്ന് ഒരു കുടുംബത്തെ അനാഥമാക്കി. 40 AV ഹംസക്കുട്ടി എന്ന കുഞ്ഞിപ്പ, മലപ്പുറം വളവന്നൂരിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ വീട്ടിലേക്ക് നിരന്തരം പടക്കമെറിഞ്ഞ് കൊലവിളി നടത്തി ഹൃദയാഘാതമുണ്ടാക്കി കൊന്നു. 41 കുനിശ്ശേരി നസീർ ഹുസൈൻ, മലപ്പുറം മങ്കട ഹുസൈനെ തല ഭിത്തിയിലടിച്ചാണ് ലീഗുകാർ മൃഗീയമായി കൊലപ്പെടുത്തിയത്. 43 ഫാറൂഖ്, കണ്ണൂർ പൂവളപ്പ് ഫാറൂഖ് എന്ന SDPI പ്രവർത്തകനെ ലീഗുകാർ കുത്തിക്കൊലപ്പെടുത്തി. 44 റൌഫ് അബ്ദുൽ റഹ്മാൻ, SSF DYFI പ്രവർത്തകൻ, 2020 ഡിസംബർ 23 കാഞ്ഞങ്ങാട് കള്ളൂരാവിയിൽ ലീഗ് ക്രിമിനലുകൾ ക്രൂരമായി കൊലപ്പെടുത്തി. ലിസ്റ്റ് പൂർണ്ണമല്ല. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഇതുകൂടി ജനങ്ങളോട് പറയണം. നാദാപുരം നരിക്കാട്ടേരിയിൽ 5 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ബോംബ് നിർമ്മാണത്തിനിടെ ചിന്നിച്ചിതറിയത്. അവരുടെ വീടുകൾ സന്ദർശിക്കാൻ PR ഏജൻസികൾ പറഞ്ഞു തന്നു എന്ന് വരില്ല. ആ 4 ഉമ്മമാരെയും സന്ദർശിക്കുന്നത്, സമാശ്വസിപ്പിക്കുന്നത് ഒരു റീൽസാക്കി ഒന്ന് പോസ്റ്റ് ചെയ്യണം. അന്ന് അവർ നിർമ്മിച്ചിരുന്ന ബോംബുകൾ ലീഗിന്റെ പതാക ദിനത്തിൽ പൊട്ടിക്കാനുള്ളതായിരുന്നില്ല. നാദാപുരത്തെ വർഗീയ ചുടലക്കളമാക്കി മനുഷ്യ ശരീരങ്ങൾ പൊട്ടിത്തെറിപ്പിക്കാനായിരുന്നു എന്ന സത്യവും കൂടി ചാനലുകാരോട് പറയാൻ മറക്കണ്ട. ഈ പോസ്റ്റിന്റെ കൂടെ നാദാപുരത്ത് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 5 ചെറുപ്പക്കാരുടെ ചിത്രം കൂടി KT ജലീൽ നൽകി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.